ചെറുകക്ഷികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന തീരുമാനം കടുപ്പിക്കാനൊരുങ്ങി സി പി എം. എൻ സി പിയിൽ നിന്ന് പാലാ സീറ്റ് പിടിച്ചു വാങ്ങിയ പോലെ മറ്റ് സീറ്റുകളൊന്നും ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കാനാവില്ലെന്ന നിലപാടിലാണ് പാർട്ടി. മന്ത്രി കെ കെ ശൈലജയുടെ കൂത്തുപറമ്പും കേരള കോൺഗ്രസ് നോട്ടമിട്ട റാന്നി സീറ്റും വിട്ടുകൊടുക്കില്ലെന്നാണ് സി പി എം പറയുന്നത്. ഇതോടെ നഷ്ടം മാണി സി കാപ്പന് മാത്രമായി ചുരുങ്ങുകയാണ്. ജോസിന് പാല ആവശ്യപ്പെട്ടത് മറ്റിടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനുള്ള കാരണമായി സി പി എം പറയുന്നുണ്ട്. കെ കെ ശൈലജയെ കൂത്തുപറമ്പിൽ നിന്ന് മാറ്റില്ലെന്നാണ് സി പി എം പറയുന്നത്. കാപ്പൻ ജയിച്ചിട്ടും ആ സീറ്റ് ജോസിന് സി പി എം നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ മന്ത്രി ശൈലജയുടെ സീറ്റ് ഇവിടെ തോറ്റ കെ പി മോഹന് നൽകിക്കൂടെയെന്നാണ് എൽ ജെ ഡിയുടെ ചോദ്യം. അതിന് വഴങ്ങില്ലെന്നാണ് ശൈലജയുടെ തീരുമാനം. പ്രാദേശിക വികാരവും ശൈലജയ്ക്കൊപ്പമാണ്. പിണറായി വിജയൻ ആദ്യമായി നിയമസഭയിലെത്തിയ മണ്ഡലമാണ് കൂത്തുപറമ്പ്. പി ജയരാജൻ 45,000 വോട്ടിൽ അധികം നേടി വിജയിച്ച മണ്ഡലവുമാണിത്. കൂത്തുപറമ്പിൽ 2011 കാണിച്ച അബദ്ധമാണ് ശൈലജയെ മാറ്റേണ്ടെന്ന തീരുമാനത്തിലേക്ക് സി പി എമ്മിനെ എത്തിച്ചത്. അന്ന് മണ്ഡലം ഐ എൻ എല്ലിന് നൽകിയത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. അന്ന് എൽ ഡി എഫ് മണ്ഡലത്തിൽ തോൽക്കുകയും ചെയ്തു. 5 വർഷം മുമ്പുള്ള ശൈലജയല്ല ഇന്ന് എൽ ഡി എഫിലുള്ളത്. അതുകൊണ്ട് തന്നെ ശൈലജയെ മാറ്റുക എന്നാൽ സി പി എമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന തോന്നലും ഉണ്ടാക്കും. വേറെ സുരക്ഷിതമായ മണ്ഡലം വേണമെന്ന് വാദമുണ്ട്. എന്നാൽ തിരിച്ചു പിടിച്ച മണ്ഡലം വിട്ടുകൊടുക്കാൻ കണ്ണൂർ ജില്ലയിലെ ഒരു നേതാവും തയ്യാറല്ല. അതുകൊണ്ട് പിണറായി വിജയൻ നേരിട്ട് ഇടപെടേണ്ടി വരും. നിലവിൽ ഈ സീറ്റ് കൊടുക്കേണ്ട എന്നാണ് തീരുമാനം. അതേസമയം റാന്നി സീറ്റ് ജോസ് കെ മാണിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പാല തന്നതുപോലെ റാന്നി തരില്ലെന്നാണ് സി പി എം പറയുന്നത്. ഇവിടെ രാജു എബ്രഹാം തന്നെ മത്സരിക്കും. പുതിയ ഒരാൾ വന്നാൽ സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് സി പി എമ്മിന് ആശങ്ക. കേരള കോൺഗ്രസ് റാന്നി സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ പ്രവർത്തനം നേരത്തെ തുടങ്ങിയിരുന്നു. എന്നാൽ സി പി എം ജില്ലാ സമിതി ഇതിന് തടയിട്ടു. ജില്ലയിൽ ഒരു സീറ്റ് കേരള കോൺഗ്രസിന് ഉറപ്പാണെന്ന് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ബി ജെ പി അടക്കമുള്ളവരെ വെറുപ്പിക്കാതെ വെച്ചത് റാന്നി സീറ്റിൽ കണ്ണുവെച്ചായിരുന്നു. എന്നാൽ ഈ സീറ്റ് തരാനാവില്ലെന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് സി പി എം. ഇതോടെ പത്തനംതിട്ടയിൽ ജോസ് പക്ഷത്തിന് സീറ്റുണ്ടാവില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. സീറ്റ് പിടിച്ചെടുക്കുന്നത് എൻ സി പിയിൽ നിന്ന് മാത്രമായിരിക്കും. ബാക്കി സീറ്റെല്ലാം താല്പര്യപൂർവ്വം പാർട്ടികൾ നൽകുന്നതാണ്. സി പി ഐ ചില സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതും അങ്ങനെയാണ്. അതേസമയം പാലാ സീറ്റ് തോറ്റ കക്ഷികൾക്ക് കൊടുക്കുന്നത് സി പി എമ്മിന്റെ കടന്ന കൈയാണെന്ന അഭിപ്രായം മുന്നണിയിലുണ്ട്. എന്നാൽ എൻ സി പി ചെറുകക്ഷി ആയതുകൊണ്ട് മാത്രമാണ് ഈ നീക്കം. അവർക്ക് സ്ഥിര വോട്ട് ബാങ്കില്ലെന്നും സി പി എമ്മിന്റെ കരുത്തിലാണ് വിജയിച്ചതെന്നുമാണ് വിലയിരുത്തൽ.